ഹ്യനുവും ഉണഹനെ കാണുവാനായിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഓഫീസറെ ഞാൻ ഓഫീസിലേക്ക് എത്തുമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരും ഓഫീസിൽ നിന്ന് ഇറങ്ങുവാനായിട്ടൊക്കെ ലേറ്റ് ആകുന്നു ഉണഹയും കയ്യിലുള്ള ഡയറിക്ക് എടുക്കുകയാണ് അതിൻ്റെ അകത്താകട്ടെ ഹ്യുവ എന്ന പേരുള്ള പല ആൾക്കാരെ അവൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോഴാകട്ടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ഹ്യനുവിന്റെ പേര് കൂടി അതിൽ എഴുതി ചേർക്കുന്നു ഇതെല്ലാം തന്നെ ആ ഒരു കടയ്ക്ക് വെളിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഹിനുവും കാണുകയാണ് കുട്ടിയായിരിക്കുന്ന സമയത്ത് തെറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരെ പണീഷ് ചെയ്യുവാനായിട്ട് തനിക്കൊരു പ്രോസിക്യൂട്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹമെന്നൊക്കെ ഹ്യനുവു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഓർക്കുന്നു അവനും ടേബിളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന കല്ലൊക്കെ പേർക്കിട്ട് ഓടാണോ ഇവനാണോ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നത് കാണുമ്പോഴത്തേക്കും പണ്ട് ഹ്യുവും തന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് അവൾ ഓർക്കുന്നതും ഓണി ഹെയിം താൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നോ താൻ ഒരു മിസ്റ്റേക്ക് ചെയ്തത് കൊണ്ടായിരുന്നു അയാളെത്തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നുമൊക്കെ ഹ്യൂനോന്റെ അടുത്തും പറയുകയാണ് വീട്ടിലാകട്ടെ എല്ലാവരും വെൽക്കമിങ് പാർട്ടിയൊക്കെ നടത്തുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇരിക്കെ ഹേം ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വരുന്നു ഓൺ ഹ തനിച്ചായിരുന്നില്ല ഹോങ്കിനെയും കൂടി കൂട്ടിക്കൊണ്ടാണോ വന്നിട്ടുള്ളത് ഹോങ്കി തെറ്റൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കൊക്കെ പോയിട്ട് പോയിട്ടായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അവൻ വീട്ടിലേക്ക് തിരികെ എത്തി കഴിയുമ്പോഴത്തേക്കും അവനും ചീഹാന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നു പക്ഷേ ജീഹ്വാനും ഒന്നും തന്നെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല അപ്പോഴാകട്ടെ ഉണ്ഹയും അവനൊരു ക്ഷമ അവണ കത്തൊക്കെ എഴുതി തരുകയാണെങ്കിൽ അവനോട് ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ഹ പറഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അവനോട് എന്നൊക്കെ ചീഹ്വാനും പറയുന്നു ഇനി ഉണ്ഹയുടെ വെൽക്കമിങ് പാർട്ടി ആയതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് അവൾ പരിചയപ്പെടുത്തുകയാണ് അവൾക്കും കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആയിരുന്നു ചീഹാനും പക്ഷെ നിന്നെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും തന്നെ കേൾക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ജെയ്സോ ദേഷ്യപ്പെടുമ്പോഴാകട്ടെ എനിക്കതൊക്കെ കേൾക്കുവാനായിട്ട് താല്പര്യമുണ്ടായെന്നായിരുന്നു ചുവങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇതെല്ലാം തന്നെ കേൾക്കുവാനായിട്ട് ചീഹാൻ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ ചുവെങ്ങിന് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ജീഹാനായിട്ട് അതൊന്നും തന്നെ തുറന്നു പറയുകയില്ല അതുകൊണ്ടാണ് ചുവെങ്ങും അതൊക്കെ പറയുന്നത് ഇനി അവൾക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൾ സംസാരിക്കുകയാണ് അവൾക്ക് കള്ളം പറയുന്ന ആൾക്കാരെ ഇഷ്ടമില്ല വളരെ ശക്തിശാലിയായിട്ടുള്ള ആൾക്കാരൊക്കെ സാധാരണ വീക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുമല്ലോ അതും അവൾക്ക് ഇഷ്ടമില്ല വളരെ ഉറക്കെ നിലവിളിക്കുകയോ അല്ലെങ്കിൽ പേടിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെയും ഇഷ്ടമില്ല ടാറ്റൂസ് ഒക്കെ കയ്യിലും ദേഹത്തും ഒക്കെ ചെയ്യുന്നവരെയും ഇഷ്ടമില്ല പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ അവരെ എപ്പോഴും കൂടെയുള്ള ആൾക്കാർ ബോസ് എന്നൊക്കെ വിളിക്കണം ആ രീതിയിലെ സ്വഭാവമുള്ള ആൾക്കാരെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ചിഹ്വാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു സാധാരണക്കെത്തിക്ക് പുതിയതായിട്ട് ഒരാളൊക്കെ വരുമ്പോഴത്തേക്കും വെൽക്കമിങ് പാർട്ടിക്ക് ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊടുപ്പിക്കുന്നത് സാധാരണയാണ് പക്ഷേ ഇത്തവണ ഉണഹ ആയത് തന്നെ ചെയ്യുവാനും മതി അവൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ പറയുകയാണ് പക്ഷെ അവൾക്കും മതിപ്പിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ മതി ഒക്കെ കുടിച്ചോ എന്നൊക്കെ അവനും പറയുന്നു ചുമ്മാ മദ്യം കുടിക്കുവാനായിട്ട് ഒരു രസയില്ല എന്നാൽ നമുക്ക് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് മതിമൊക്കെ കുടിച്ചാലോ എന്നൊക്കെ ഉണർന്നെ ചോദിക്കുമ്പോഴത്തേക്കും ജീഹാൻ അത് സമ്മതിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഗെയിംസ് ഒക്കെ കളിക്കുന്നു അങ്ങനെ ഗെയിംസ് കളിക്കുന്ന സമയത്ത് എല്ലാം തന്നെ ജയ്സോ ആയിരുന്നു തോറ്റിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മതി ഒക്കെ കുടിക്കേണ്ടതായിട്ട് വരുന്നു ഓണ തനിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു അവൾക്കൊരു കൂട്ടക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെഹ്വാനും അവളുടെ അടുത്തേക്കൊക്കെ ചെന്ന് പിന്നീട് അവരെ സംസാരിക്കുമ്പോഴാകട്ടെ അവന്റെ മുഖമൊക്കെ പേടിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ കാണുവാൻ വളരെ ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ ഇരിക്കുന്നതിനിടയ്ക്ക് അറിയാതെ അവൾ ഉറങ്ങിയും വീഴുന്നു പക്ഷെ വീഴുന്നതിനിടയ്ക്കാകട്ടെ അവളും അവനെ കിസ് ചെയ്യുന്നൊക്കെയുണ്ട് അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ചതിനു ശേഷം അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴാകട്ടെ ജയ്സോ ആകെ ദേഷ്യത്തിലാണുള്ളത് അതായത് ജെയ്സോ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഊണഹ കള്ളക്കളിയൊക്കെ കളിച്ചിട്ടായിരുന്നു അവനെ കൊണ്ട് കൂടുതൽ മദ്യമൊക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലവ് ഗെയിം എന്ന ഒരു ഗെയിമൊക്കെ ഉണ്ട് ആ ഒരു ഗെയിമിലാക്കട്ടെ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കും അയാൾ ആരുടെ പേര് പറയുന്നു അയാൾ തിരിച്ചും ഇഷ്ടമാണെന്ന് പറയണം ആദ്യമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ജെയ്സോയുടെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ജയ്സോയും ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ജെയ്സോയോട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറയുന്നുണ്ടായിരുന്നില്ല അവനങ്ങനെ എല്ലാവരോടും പറഞ്ഞ് ഒടുവിലായിട്ട് ഉണഹ മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് പക്ഷെ ഉണഹയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുവാനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും അവരുടെ ഇടയിൽ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സ്വയം മദ്യമൊക്കെ കുടിക്കുന്നു അങ്ങനെ ഗെയിംസ് പല രീതിയിൽ കളിച്ചു കളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്നതും ജയിസോ തന്നെയാണ് അവരങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും ഉണ്ണയും ചിഹ്വാനും രാത്രിയിൽ കിസ് ചെയ്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഓർത്തോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും റൂമിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് മടിയൊക്കെ ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഉണഹ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന അതേ സമയത്ത് തന്നെ ആയിരുന്നു ചീഹ്വാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാകട്ടെ ഉണ്ഹ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ മുമ്പിൽ വെച്ച് ഒരു നാണക്കേടൊന്നും ഉണ്ടാവാതിരിക്കുവാനായിട്ട് ഞാൻ ഇന്നലെ മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് മദ്യം കുടിച്ചതിനു ശേഷം നടന്ന ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്തായാലും കുറച്ചു നാളത്തേക്ക് ഞാൻ മദ്യപിക്കാതെ ഇരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഉണ്ഹ സംസാരിക്കുമ്പോഴത്തേക്കും നീ മദ്യപിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ മദ്യപിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മോശമായിട്ടുള്ള ഒരു അനുഭവം നിനക്കും ഉണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ ജിഹ്വാൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ജയ്ഹ്വാനെ ഇന്നലെ അവൾ കിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊരു പക്ഷേ അവന് മോശമായിട്ട് എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവൾ മറ്റാരുടെങ്കിലും ഒപ്പം വരുന്ന് മദ്യപിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ കിസ് ചെയ്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ജയ്ഹ്വാനും അങ്ങനെ പറഞ്ഞത് പക്ഷെ അവൾ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നൊന്നും സംസാരിക്കുന്നില്ല ഇന്നു മുതൽ ചീഹോൻ പുതിയൊരു ചീഹാനാണ് അതുകൊണ്ട് തന്നെ ചീഹാൻ ആകട്ടെ ആദ്യമായിട്ട് എല്ലാവരുടെയും അടുത്ത് പറയുന്നത് ഇന്നു മുതൽ നിങ്ങൾ ആരും എന്നെ ബോസ് നിന്ന് വിളിക്കുവാനായിട്ട് പാടില്ല എന്നതാണ് രണ്ടാമതായിട്ടാകട്ടെ മാനഹോയുടെ കയ്യിലൊക്കെ ടാറ്റൂസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടാറ്റൂസ് ഒന്നും തന്നെ കാണാത്ത രീതിയിലുള്ള ഡ്രസ്സ് വേണം ഇനി മാൻഹോ ഇടുവാനെന്നും പറയുന്നു ഇനി ഓടേയും രാവിലെ തന്നെ വീടിന് വെളിയിലെത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്നും കുറച്ചടിയൊക്കെ മാറിയിട്ട് അവിടെ ഒരു സ്ഥലത്തൊക്കെ കുഴിച്ചു നോക്കുകയാണ് അതിനിടയ്ക്ക് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഡോഗൊക്കെ എത്തിക്കുകയും അവൾ ആ ഡോഗിന്റെ ഒപ്പം കുറച്ചുനേരം കളിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോഴായിരുന്നു ഹ്യുബവും അവളെ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾ കുട്ടി അറിക്കുന്ന സമയത്ത് ടൈം ക്യാപ്സുകളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളും ഹ്യനുവിന്റെ അടുത്ത് ടൈം ക്യാപ്സുകളൊക്കെ നീ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും ഉണ്ടായിരുന്നു എന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നു മാത്രമല്ല ഈ ഒരാഴ്ച നമുക്ക് മീറ്റ് ചെയ്യാമെന്നും കൂടി അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി നേരത്തെ നടന്നൊരു സംഭവത്തിന്റെ ബാക്കിയൊക്കെ എങ്ങനെ ഓർക്കുകയാണ് ചീഹ്വാനും ഏനേനെ തിരിച്ചറിഞ്ഞ നിമിഷമാക്കട്ടെ അവളും അതിനെക്കുറിച്ചൊക്കെ ചീഹ്വാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചീഹ്വാനും പണ്ട് നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ കൊത്തി അത് രണ്ടു പേർക്കും നല്ലതല്ല ഈ ഒരു രാജ്യത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കിഡ്സ് ക്രിയേറ്റർ ആയിട്ടാണ് നീ ഇപ്പോൾ എന്റെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങനെ മാത്രം ഇതിനെ കണ്ടാലും മതിയെന്ന് ചിഹ്വാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്ന അവളും ആകെ സന്തോഷത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ പോയിട്ടുണ്ടായിരുന്നതും ഒരു ഷൂട്ടിംഗ് സൈറ്റിലേക്കൊക്കെ ആയിരുന്നു അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ചിഹ്വാന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവളും ഈ ഒരു ഷൂട്ടിംഗൊക്കെ നടത്തുന്നത് പക്ഷെ ഏനയുടെ കമ്പനിയുടെ സിഒക്ക് ഇതിലൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ല ഏനയുടെ എത്രയൊക്കെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും അതൊന്നും തന്നെ പബ്ലിഷ് ആവാത്ത രീതിയിൽ താൻ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെയാണ് അയാളും ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നത് സമയം പാതിരാത്രി രണ്ടു മണിയാണ് എങ്കിൽ പോലും ഏനയുടെ അഗ്രിമെന്റിലാക്കട്ടെ എപ്പോഴൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിലും അപ്പോഴൊക്കെ ജീഹോൻ അവിടെ ഉണ്ടാവണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ജിഹോനും ഇപ്പോൾ ആ ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ജൂയെങ്ങും ജിഹാന്റെ അടുത്ത് സംസാരിക്കുന്നു ഇനി ഫോട്ടോസൊക്കെ എടുക്കുവാനായിട്ട് വന്ന ആൾക്കാരാകട്ടെ അവളോട് അതിലൊരു സോസേജ് ഒക്കെ കഴിച്ചു നോക്കുവാനായിട്ടൊക്കെ പറയുന്നുണ്ട് അവളും സോസേജ് ഒന്നും തന്നെ കഴിക്കുകയില്ല എന്നൊക്കെ നേരത്തെ തന്നെ ഹോങ്കീട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്കും അതിലൊരു സോസേജ് ഒക്കെ കഴിക്കേണ്ടതായിട്ടും വരുന്നു എങ്കിൽ പോലും അവളുടെ മൊത്തത്തിലുള്ള ആ ഒരു മാറ്റമൊക്കെ ചീഹ്വാനും നന്നായി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറുതായിട്ടൊന്നും വയ്യാതെയൊക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് അലർജി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കുകയാണ് പിന്നീട് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു തായ്ലാന്റിലുള്ള ഡ്രഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ത്രീനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് പ്രോസിക്യൂട്ടറുടെ ഓഫീസിലും വലിയ വലിയ ഒക്കെ വരുന്ന സമയത്ത് മാത്രമാണ് അവളും രംഗത്തൊക്കെ ഇറങ്ങാറുള്ളത് എന്തായാലും ക്യാറ്റ് ഗാങ്ങിന്റെ ഈ ആങ് ഒരു ഡീലൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ഡീലിന് ഉറപ്പായിട്ടും ഈ ഒരു സ്ത്രീ നാട്ടിലേക്ക് വരുമെന്നതാണ് നമ്മുടെ ഒരു നിഗമനം എന്നൊക്കെയാണ് ഓഫീസറും പറയുന്നത് നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരാൾ കൂടി ഇതിന്റെ അകത്തുണ്ട് ജീഹാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു സാധാരണ കമ്പനി ആയിട്ടൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അകത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും ആകട്ടെ എല്ലാ രീതിയിലുള്ള ക്രിമിനൽസും ഒരുപോലെ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജിഹ്വാൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് ജിഹ്വാൻ അങ്ങനെ വിട്ട് കളയാനായിട്ടൊന്നും സാധിക്കുകയില്ല ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ടേക്കും ജിഹ്വാന്റെ ഒപ്പം തന്നെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാൾ മിസ്സിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ജിഹോൻ പറയുന്നത് പ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടേക്ക് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഡ്രഗ് കേസില് ജിഹോനും പങ്കുണ്ടായിരിക്കുമെന്നൊക്കെയാണ് ഹ്യുവും പറയുന്നത് യാങ്ങും ഇപ്പോൾ ജയിലിൽ പോയിട്ട് സിഹോനെ ഒക്കെ കാണുകയാണ് എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇത് നമ്മുടെ ജിഹോന്റെ അച്ഛനാണ് അയാൾ ജയിലാണെങ്കിൽ പോലും വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ആയിരുന്നു ജയിലും അയാൾക്ക് വേണ്ടി ഉള്ളത് അതായത് അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡും മറ്റുമാണ് ജയിലിൽ അയാൾക്ക് വേണ്ടി കൊണ്ടുത്തരുന്നതും അതുകൊണ്ട് തന്നെ യാങ്ങിന്റെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അയാളും സംസാരിക്കുന്നു യാങ് ആകട്ടെ തിരിച്ചു പോകുന്ന സമയത്ത് കാംഗിലിന്റെ അടുത്ത് പറയുകയാണ് ഞാൻ ബോസിനെ കാണുവാനായിട്ട് പോയിട്ടുണ്ടെങ്കിലും ബോസ് ഇപ്പോഴും എന്നെ ഒരു പാവേനെ പോലെയൊക്കെയാണ് കാണുന്നത് എത്ര വർഷമായിട്ട് ഞാൻ ബോസ് ഇല്ലാതെ ഈ ബിസിനസ് ഒക്കെ നടത്തുന്നു എന്നിട്ടെങ്കിലും എനിക്ക് അതിനുള്ള പരിഗണനയൊക്കെ ഒക്കെ ബോസിന് തന്നൂടെ എന്തായാലും ആ തായ്ലിന്റെ കാര്യനെ വിളിക്ക് എന്റെ കഴിവ് എന്താണെന്ന് ഞാൻ ബോസിനെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാങ്ങും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോമായിട്ട് മേം കാണാം ബൈ